സാന്ത്വനം എന്ന സീരിയൽ നിന്നു പോകുമോ എന്ന ഭയത്താലാണ് പ്രേക്ഷകർ ആദിത്യൻ്റെ മരണം ഉൾക്കൊണ്ടത്. ആദിത്യൻ മരിച്ചു എന്ന വിവരം പ്രേക്ഷകർക്ക് ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല എന്ന മറ്റൊരു വശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഒരു വാർത്ത തന്നെയായിരുന്നു എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു സംവിധായകൻ്റെ മരണ വാർത്ത. എല്ലാവർക്കും വളരെയധികം ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ആദിത്യൻ്റെ മരണം. ആദിത്യൻ്റെ മരണത്തിന് ശേഷം സാന്ത്വനം അവസാനിക്കുമെന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ട്രെയിലർ പോലും അങ്ങനെ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞെട്ടലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ആളുകൾ അതിൻ്റെ നേതൃത്വ നിലയിൽ ഏറ്റെടുത്തു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നും ഇപ്പോഴും സീരിയൽ അവസാനിക്കുമ്പോൾ സംവിധായകൻ്റെ പേര് ആദിത്യൻ എന്ന് തന്നെയാണ് എഴുതി കാണിക്കുന്നതെന്നും ഇപ്പോഴും ആ പ്രേക്ഷകർ ആദിത്യനെ മറന്നിട്ടില്ല എന്നും എന്നെന്നും ആദിത്യൻ തന്നെയായിരിക്കും അതിൻ്റെ സംവിധാനമെന്നും ഇപ്പോഴും അതിലൂടെ വ്യക്തമാകുന്നു. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആദിത്യൻ നേരത്തെ പറഞ്ഞതുപോലെ അസിസ്റ്റൻസ് ചെയ്യുന്നു, അതിനനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ഒക്കെ തന്നെയും ഈ സീരിയലിൻ്റെ നേതൃസ്ഥാനത്തിൽ തന്നെയുണ്ട്. അവിടുന്ന് അവർ നയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സീരിയൽ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ആദിത്യൻ ആഗ്രഹിച്ചോ അങ്ങനെ തന്നെ ഈ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ആദിത്യൻ്റെ അസിസ്റ്റൻസായി ജോലി ചെയ്തവരെല്ലാവരും പറയുന്നത്. ആദിത്യൻ കഥ കുറച്ചധികം നീട്ടി എഴുതിയതായും ആദിത്യൻ്റെ കഥയിലെ എഴുത്തിൻ്റെ ശൈലിയൊക്കെ തന്നെയും മനസ്സിലാക്കിയവരാണ് ഈ അസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ആദിത്യൻ ഏത് രീതിയിൽ കഥ കൊണ്ടുപോകുമോ അതേ രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് ഇവരെന്നും പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഈ ഒരു വാർത്ത തന്നെയാണ്. ഇടയ്ക്ക് വെച്ച ആദിത്യൻ്റെ റോൾ ഏറ്റെടുക്കാൻ സീരിയലിലേക്ക് പുതിയ സംവിധായകൻ എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ആദ്യം സീരിയൽ അവസാനിക്കുമെന്നാണ് വാർത്ത വന്നതെങ്കിലും സീരിയൽ അവസാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് ഈ വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ അത് എല്ലാവരെയും വിഷമിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ സീരിയൽ അവസാനിക്കുമ്പോൾ സീരിയൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ സംവിധായകൻ്റെ പേര് ഇപ്പോഴും ആദിത്യൻ എന്ന് തന്നെയാണ്. ആദിത്യൻ്റെ പേര് ഇതുവരെ ആ സീരിയലിൽ നിന്ന് മാച്ചു കളഞ്ഞിട്ട് പോലുമില്ല. അത്രമാത്രം പ്രിയപ്പെട്ടതായി അവർ ഇന്നും ഓർക്കുന്നു. ആദിത്യൻ്റെ മരണത്തിന് ശേഷം ആ സീരിയൽ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ആദിത്യന് വിട നൽകി നമസ്കാരം പറഞ്ഞായിരുന്നു തുടങ്ങിയിരുന്നതെല്ലാം. അത്രമാത്രം ആ സീരിയലിൻ്റെ താരങ്ങളും സീരിയൽ പ്രേക്ഷകരും ആദിത്യനെ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മറന്ന് ഒരിക്കലും ആ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹം മരിച്ചാലും ഈ സീരിയൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇത് തീരണമെന്ന് അദ്ദേഹം ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ എല്ലാവരും അറിയുന്ന കാര്യവും ഇത് തന്നെയാണ്. ആദിത്യൻ്റെ മരണശേഷം സാന്ത്വനം ഏത് രീതിയിൽ പോകുമെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. നല്ലതുപോലെ പോകട്ടെ എന്ന് ആഗ്രഹിച്ചവർക്ക് വലിയ ദുഃഖവാർത്തകൾ വരുമായിരുന്നു. സാന്ത്വനം നിന്നു പോകുമെന്ന് അതൊട്ടും സഹിക്കാനാവാത്ത പ്രേക്ഷകർ പിന്നീട് അറിഞ്ഞത് ആദിത്യനെ സംവിധായകൻ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാൾ അവിടെ കടന്നു വരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ ഒരാളും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് ചിപ്പിയും രഞ്ജിത്തും അതുപോലെ ഈ സീരിയലിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് സംവിധായകന്മാരൊക്കെ തന്നെയും ആദിത്യൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഈ കപ്പലിൻ്റെ കപ്പിത്താനായുള്ള റോള് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. നേതൃസ്ഥാനത്ത് നിന്ന് ചിപ്പിയും രഞ്ജിത്തും നിൽക്കുമ്പോൾ മറ്റൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്നുകൂടി പ്രേക്ഷകർ പറയുന്നു. ഇതിൻ്റെ എല്ലാമായിരുന്ന ആദിത്യൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചുവെങ്കിലും എന്നാൽ ആ മരണം ഒട്ടും സഹിക്കാനാവാത്ത രീതിയിലേക്ക് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അത് എല്ലാം തരണം ചെയ്തവർ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.